എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എറണാകുളം കോവലഞ്ചേരിയിൽ 75-കാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന വാർത്ത ഞെട്ടലോടെയല്ലാതെ കേൾക്കാൻ സാധിക്കില്ല. ക്രൂരമായിട്ടാണ് ഈ അമ്മയെ പ്രതികൾ പീഡിപ്പിച്ചിരിക്കുന്നതെന്ന് ആശുപത്രി വക്താക്കൾ വ്യക്തമാക്കുന്നു. കോലഞ്ചേരി പഴയന്തോട്ടം മനേത്തുപീഡിക സ്വദേശിനിയായ വയോധികയെയാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. 75 വയസ്സുള്ള വയോധികയാണ് അതിക്രമത്തിന് ഇരയായതും ആയുധം ഉപയോഗിച്ച് സ്വകാര്യ ഭാഗങ്ങളിലുൾപ്പെടെ ക്രൂരമായ ഉപദ്രവത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്തത്. ഒന്നിലധികം പേർ ചേർന്നായിരുന്നു ക്രൂരപീഡനം. ഞായറാഴ്ച പാങ്കോട് ഇരുപ്പച്ചിറയിലെ സുഹൃത്തായ ഒരു സ്ത്രീയുടെ വീട്ടിലെത്തി വിശ്രമിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത്. തുടർന്ന് ഇവരെ പഴങ്ങനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. മകനാണ് അമ്മയെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞാൻ മരിച്ചു പോകുമോനെ, എന്നെ ആശുപത്രി കൊണ്ടു പുകയിലയും കഞ്ഞിയും തരാമെന്ന് പറഞ്ഞ എന്നെ അവർ കൂട്ടിയത്. ഉള്ളു പിളരുന്ന വേദനയോടെയാണ് മകന്റെ മടിയിൽ കിടന്ന് ആ അമ്മ നിലവിളിച്ചത്. ആശുപത്രിയിലേക്കുള്ള വഴിയിലും മകനോട് അവരത് ആവർത്തിച്ചു കൊണ്ടിരുന്നതായും വൃദ്ധയുടെ മകൻ പറയുന്നു. ഇങ്ങനെ ക്രൂരത കാണിക്കാൻ എന്ത് തെറ്റാണ് അമ്മ ചെയ്തതെന്ന് ആ മകൻ ചോദിക്കുന്നു. അതിക്രമത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കേറ്റതായും ദേഹമാസകലം മുറിവുകളും ചതവുകളും ഉണ്ടെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ബലാത്സംഗത്തിന് ശേഷം പ്രതികൾ കത്തി ഉപയോഗിച്ച് വൃദ്ധയുടെ ശരീരം മുഴുവൻ വരഞ്ഞു. സ്വകാര്യ ഭാഗത്തും കത്തി പോലുള്ള മാരകമായ ആയുധം ഉപയോഗിച്ച് ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. മാറിടം മുതൽ അടിവയർ വരെ കത്തി ഉപയോഗിച്ച് വരഞ്ഞു കീറി. ആന്തരിക അവയവങ്ങൾക്ക് പോലും ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ കഴിയുന്ന വൃദ്ധയുടെ നില ഗുരുതരമായി തുടരുകയാണ്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഈ അമ്മയെ വിധേയമാക്കി. അതിനാൽ തന്നെ മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സംഭവത്തിൽ 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. മൂവാറ്റുപുഴ ചെമ്പറക്കി സ്വദേശി മുഹമ്മദ് ഷാഫി, പീഡനം നടന്ന വീടിന്റെ ഉടമ ഓമന, ഇവരുടെ മകൻ മനോജ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇതിൽ ഷാഫിയാണ് മൃഗീയമായി വൃദ്ധയെ ഉപദ്രവിച്ചതെന്നും മൂവാറ്റുപുഴ DYSP അറിയിച്ചു. ഇത്തരം കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന പ്രതി സ്ത്രീയാണെങ്കിലും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ശിക്ഷ ലഭിക്കണമെന്ന് വനിതാ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ അമ്മയുടെ ആശുപത്രി ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.